ഒരുപാട് നാളായില്ലേ നമ്മൾ ഒരു കോഴി വളർത്തൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് ആവശ്യപ്പെട്ടത് മുട്ടക്കോഴി വളർത്തൽ എങ്ങനെയാണെന്ന് പറയാനായിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേജ് സിസ്റ്റത്തിലൊക്കെ ഹൈടെക് കൂടുകളിലൊക്കെ വളർത്തുന്ന കോഴികളെ കുറിച്ചിട്ടും പറയാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ കൂടുതലായിട്ടും നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നത് നാടൻ കോഴികളായിരുന്നു. എന്തായാലും നമുക്ക് ഒരു വലിയ ഒരു കാര്യം എന്ന് പറയാനുള്ളത് നമ്മളുടെ നമ്മളെത്തിരി BV380 കോഴികളെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമശ്രീ, അതുപോലെ മുള്ളൻ കോഴി, അങ്ങനെ കുറച്ച് കോഴികളെയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ പരിപാലന രീതികൾ, അതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മിക്കപ്പോഴും നമ്മൾ കടകളിലെ മുട്ടകൾ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് BV380 കോഴിയുടെ തവിട്ട് നിറഞ്ഞ മുട്ടയ്ക്ക് വളരെ ഡിമാൻഡുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ പ്രാവശ്യം BV380 കോഴികളെ നമ്മൾ കുറച്ച് വാങ്ങേണ്ടി വന്നു. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അടുത്തുള്ള വീഡിയോയിൽ എന്തായാലും വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആ വാങ്ങിയ ഒരു എന്താണ് കാരണം, അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് നമ്മളുടെ ആ നമ്മൾ നോക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മുട്ടയ്ക്കായിട്ട് വാങ്ങുന്ന ഹൈബ്രിഡ് ഇനം കോഴികളാണ് നമ്മളുടെ BV380. അത് കേജ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ കൂട്ടിൽ ഹൈടെക് കൂടുകളിലും ഒക്കെ വളർത്താവുന്ന കോഴികളാണ്. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ഫുഡ്, ഭക്ഷണം അവർക്ക് കൊടുക്കേണ്ടത് ഉണ്ട്. അത് അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ അവർ നമ്മൾ വിചാരിക്കുന്ന അത്രയുള്ള മുട്ടകളൊക്കെ ഇടുള്ളൂ കേട്ടോ. കേജുകളിൽ അല്ലെങ്കിൽ ഹൈടെക് കൂടുകളിലൊക്കെ വളർത്തുന്ന കോഴികൾക്ക് നമ്മൾ ലെയർ മാഷാണ് കൊടുക്കുന്നത്. മുട്ട ഇട്ടു തുടങ്ങിയാൽ നമ്മൾ ലെയർ മാഷ് തീറ്റ കൊടുക്കണം. എന്നാൽ മാത്രമേ ദിവസവും അവർ മുട്ട ഇടുള്ളൂ. ഒരു വർഷത്തോളം അവരെ തുടർച്ചയായിട്ട് മുട്ടയിടൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ഇറച്ചിക്കാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത്. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, തടിയും നന്നായിട്ട് നാടൻ കോഴികളെപ്പോലെ നന്നായി തന്നെ ഇരിക്കുന്നത് കൊണ്ടും അത് ഇറച്ചിക്കായാലും നല്ല വിലയുണ്ട്. നാടൻ കോഴികളെപ്പോലെ തന്നെ ഡിമാൻഡ് ഉള്ളതുകൊണ്ടും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇവയെ കാണാനും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും. 1.5 കിലോളം തൂക്കം ഇവ ഒരു വരുന്നതാണ്. അപ്പോഴും നമ്മളതിന് ഈ ഇറച്ചിക്കും ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെയാണ് BV380 പോലെയുള്ള കോഴികളെ വളർത്താനുള്ള കാരണം. ഇട്ട കൂടുകളിലൊക്കെ BV380നെ വളർത്തുകയാണെങ്കിൽ നമ്മളൊരു 100 ഗ്രാം ഒക്കെ വിട്ട തീറ്റ, നമ്മൾ ഒരു ലെയർ മാഷ് തീറ്റ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. നല്ലവണ്ണം ഈ ലെയർ മാഷ് കൊടുത്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നല്ലതരം തീറ്റകൾ കൊടുത്തെങ്കിൽ മാത്രമേ ഇവർ മുട്ട ഉൽപ്പാദനം കൂടുള്ളൂ. ഈ സമയം നമ്മളിവിടെ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയാണ്. അപ്പോൾ ഈ സമയം നമുക്ക് കൂടുകളിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം, നല്ല ഒരു കൂട് സൗകര്യം എന്ന് പറയുന്നതും വലിയ ഒരു കൂടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവരെ ഈ സമയം നമുക്ക് പരിപാലിക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം പുറത്തു നിന്ന് സൂര്യപ്രകാശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഇവരുടെ കാഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റാനും കാര്യങ്ങൾക്കൊക്കെ സംവിധാനം ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഇപ്പോൾ നമ്മളുടെ അടുക്കള മുറ്റത്ത് വിടുകയാണ് കോഴികളെ ചെയ്യുന്നത്. അടുക്കള മുറ്റത്ത് വിട്ടാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾ അറിയണം. അടുക്കള മുറ്റത്ത് വിടുകയാണെങ്കിൽ നമ്മൾക്ക് മുട്ട ഉൽപ്പാദനം പൊതുവെ കുറവായിരിക്കും. കാരണം നമ്മൾക്ക് അതിനുള്ള തീറ്റകളോ കാര്യങ്ങളോ നമ്മൾക്ക് കൊടുക്കാൻ ചിലപ്പോൾ ഈ സമയം നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ അഴിച്ചു വിട്ടിട്ട് വളർത്താനായിട്ട് പോകുന്നതും. ഇനി നമ്മളുടെ ഈ മഴ സീസൺ കഴിഞ്ഞ് ഒന്ന് കാലാവസ്ഥയൊക്കെ ഒന്ന് ചൂടൊക്കെ പിടിക്കുമ്പോഴാണ് ഞാനിവരെ കൂട്ടിലിട്ട് വളർത്താനായിട്ട് പോകുന്നത്. ഞാൻ ഈ അടുക്കള മുറ്റത്ത് വളർത്തുന്നതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇത്രയും അധികം തീറ്റ ഈ സമയം നമുക്ക് വളരെ ചിലവ് കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടെയാണ് നമ്മൾ ഈ കടന്നു പോകുന്നതല്ലോ, നമ്മുടെ കൊറോണയും കാലങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് തീറ്റയ്ക്കും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ വിലയുണ്ട്. അപ്പോൾ നമ്മൾക്ക് അടുക്കള മുറ്റത്ത് നമുക്ക് വളർത്തിക്കഴിഞ്ഞാൽ ഒരു 30-40 ഗ്രാം തീറ്റയെ നമുക്ക് ലെയർ മാഷായിട്ടും അവർക്ക് കൊടുക്കണമെന്നുള്ളൂ. ബാക്കി നമ്മൾ പച്ചപ്പുല്ല്, അതുപോലെ തന്നെ അസോള, അതുപോലെ തന്നെ ഒരു പറമ്പിൽ നിന്ന് കൊത്തിയെടുക്കുന്ന അവശിഷ്ടങ്ങളെല്ലാം തന്നെ അതൊക്കെ അവർ കഴിച്ചോളും. മുട്ട ഉൽപ്പാദനം എന്ന് പറയുന്നത് താരതമ്യേന കുറഞ്ഞ രീതിയിലാവുന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മൾ കേജ് സിസ്റ്റത്തിലല്ല വളർത്തുന്നത്. പ്രത്യേകിച്ചും എനിക്ക് കൂടുതൽ ഇഷ്ടം അവരെ അടുക്കള മുറ്റത്ത് അഴിച്ചു വിടാനുള്ള ഒരിതിലാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ തർക്കിക്കുമായിരിക്കും, കാരണം BV380 കോഴികളെ ഹൈടെക് കൂടുകളിലാണ് വളർത്തുക എന്ന് പറയുന്നത്. പക്ഷേ ഞാനിവിടെ ഇപ്പം എന്തായാലും ഇപ്പോൾ കുറച്ച് കാലം ഞാൻ അഴിച്ചു വിട്ട് വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിതിനെ, അല്ലെങ്കിൽ നമ്മളൊരു കോഴികളെ, ഈ കോഴികളെ നമ്മൾ വാങ്ങുമ്പോൾ അത് വളർത്തിയ ആൾക്കാരോട്, അല്ലെങ്കിൽ അത് വളർത്തുന്ന ആൾക്കാരോട് അതിൻ്റെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് തന്നെ നമ്മളിതിന് മുന്നേ തന്നെ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് വാങ്ങിയത്. വാണിജ്യ അടിസ്ഥാനത്തിലെ വളർത്താൻ പറ്റിയ നല്ല ഒരു ഇനം കോഴികളെ തന്നെയാണ് BV380 കോഴികൾ. പക്ഷേ നിങ്ങളുടെ അവിടെ ഈ മുട്ടയ്ക്ക് എത്ര വില കിട്ടുന്നോ, അല്ലെങ്കിൽ ഇത് ചിലവാകുന്നോ എന്നതിനൊക്കെ അനുസരിച്ചിട്ടിരിക്കണം
നമ്മളിതിനെ വളർത്താനായിട്ട്. കൂടുതൽ ആളുകളും ഇതിലേക്ക് ഇറങ്ങുന്നത് നല്ല വരുമാനം, അതായത് മുട്ട ഡെയിലി ലഭിക്കും അങ്ങനെയുള്ള ഒരു കാരണത്താലാണ്, അതുപോലെ തന്നെ കുറച്ച് സമയം മതി എന്നുള്ള കാരണത്താലും കൂടിയാണ് ഇത് ഈ BV380യുടെ പ്രത്യേകിച്ചും ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം. സത്യത്തിൽ ഇതിന് മൂന്ന് വൻ സാധ്യതകളാണ് നമുക്കുള്ളത്. ഒന്ന്, നമുക്ക് മുട്ടയ്ക്കായിട്ട് ഡെയിലി മുട്ട ലഭിക്കുമെന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഇറച്ചിക്ക്, മുട്ട കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇറച്ചി കോഴിക്കായാലും നമുക്ക് നല്ല വിലയോടെ തന്നെ കൊടുക്കാം എന്നുള്ള രണ്ടാമത്തെ കാരണം. മൂന്നാമതായിട്ട് കോഴിവളമാണ് പറയുന്നത്. അപ്പോൾ കോഴിവളം എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല രീതിയിൽ നൈട്രജൻ കണ്ടൻറ് അടങ്ങിയിട്ടുള്ളതാണ് കോഴിവളം, മികച്ച രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. ഈ മൂന്ന് കാരണങ്ങളാണ് ഇതിനെ വളർത്താനായിട്ടുള്ള ഏറ്റവും പ്രധാന കാരണം. അതുപോലെ അഴിച്ചിട്ട് വളർത്തുന്ന കോഴികൾക്കാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ രണ്ട് മാസത്തോളം കൂടുമ്പോൾ നമ്മൾ വരമരുന്നൊക്കെ കൊടുക്കണം കേട്ടോ. ശരിയായ രീതിയിൽ നമ്മൾ കുത്തിവെപ്പ് കാര്യങ്ങളെല്ലാം എടുക്കണം, വരമരുന്ന് കൊടുക്കണം. കാരണം നാടൻ കോഴികളേക്കാൾ പ്രതിരോധ ശക്തി വളരെ കുറവാണ് ഇവയ്ക്ക്. ഇവയെ വാങ്ങുമ്പോഴും ഇത് അംഗീകൃത സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ അതുപോലെ തന്നെ സ്വകാര്യ ഹാച്ചറികളിൽ നിന്നൊക്കെ നമുക്ക് ഇതിനെ മേടിക്കാവുന്നതാണ്. ഇനിയിറങ്ങിയിട്ട് രണ്ടാഴ്ച വരെ നമ്മൾ പ്രീ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 42-ാം ദിവസം വരെ നമ്മൾ സ്റ്റാർട്ടർ മേടിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 3-4 മാസത്തോളം നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് ഗ്രോവറാണ്. അത് കഴിഞ്ഞ് മുട്ടിടാൻ തുടങ്ങിക്കഴിഞ്ഞാലാണ് നമ്മൾ ഈ ലെയർ മാഷിലേക്ക് മാറുന്നത്. തീറ്റ ചിലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്ക് അവയ്ക്ക് കിട്ടുന്നതായിട്ടുള്ള പച്ചപ്പുല്ല്, അസോള, അതുപോലെ തന്നെ വാഴപ്പിണ്ടി, അതൊക്കെ നമുക്ക് കൊത്തി എരിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. ഈ സമയം നമുക്ക് ധാരാളം പുല്ലുവർഗ്ഗങ്ങൾ പറമ്പിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവയ്ക്ക് തീറ്റയ്ക്ക് കൊത്തി എരിഞ്ഞ് കൊടുക്കാവുന്നതാണ്. അതുകൂടെയൊക്കെ നമുക്ക് ഈ തീറ്റ ചിലവ് പരിഹരിക്കാവുന്നതാണ്. പിന്നെ ഒരുപാട് അരി അങ്ങനെയുള്ള ചോറ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവയിൽ നെയ്യ് കിട്ടണ ഒരു ഇതുണ്ട്. കാരണം ഇവ അത്യാവശ്യം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന നല്ല തടിയുള്ള ടൈപ്പ് കോഴികളാണല്ലോ. അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ തന്നെ അന്നജം നമ്മൾക്കായാലും അങ്ങനെ തന്നെയാണല്ലോ. കുറേ നേരം ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് തടിച്ച് വീർക്കും. അങ്ങനെ ആകെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെ നമുക്ക് കോഴികൾക്കും ഇതുപോലെ തന്നെയാണ്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് അരി പൊടിച്ചതോ അല്ലെങ്കിൽ ചോറായിട്ട് കൊടുക്കാം. അല്ലാതെ തലേ ദിവസത്തെ പുളിച്ച ചോറ് അങ്ങനത്തെ ഒന്നും കൊടുക്കരുത്. പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് അതെല്ലാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ വഴിയെ വഴിയെ നമ്മളുടെ വീഡിയോസിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണുമ്പോഴേക്കും ബൈ.